യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം. ഇസ്രായേൽ മക്കൾ യോർദാൻ നദി കടന്ന് ഗിൽഗാലിൽ പാളയമിറങ്ങിയ സംഭവം, യോർദാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അമൂര്യ രാജാക്കന്മാരുടെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരുടെയും മനോവീര്യം നഷ്ടപ്പെടുത്തി, അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കൾ കാരണം അവരുടെ ചൈതന്യം നശിച്ചു. യഥാർത്ഥത്തിൽ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ മക്കൾ മുൻപോട്ട് പോകുമ്പോൾ വിജയം അവരുടേതാണ്. മാത്രമല്ല, ശത്രുക്കൾ അവരുടെ മുൻപിൽ പരാജയപ്പെടും, അവരുടെ ഹൃദയം ഉരുകും. ശത്രുക്കൾ തീർച്ചയായിട്ടും അവരുടെ മനോവീര്യം നഷ്ടപ്പെടുവാൻ കാരണമുണ്ട്. പക്ഷെ ഒരു കാര്യം, ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തിയോടുകൂടെ മുൻപോട്ട് പോകണം. ഇവിടെ ജോർദാന് കിഴക്കുള്ള രണ്ട് പ്രബലരായ അമൂര്യ രാജാക്കന്മാരെ ഇസ്രായേൽ മക്കൾ തോൽപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾക്ക് കനാനിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു, യോശുവ 4:24. അപ്പോൾ ഈ സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാർ അവരുടെ ധൈര്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇസ്രായേലിനെ വന്ന് പെട്ടെന്ന് ആക്രമിക്കുവാൻ അവർ ധൈര്യപ്പെട്ടില്ല. ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായിരുന്നു, ഒരു വലിയ അത്ഭുതത്തിന് അവർ സാക്ഷ്യം വഹിച്ചു. അതോടൊപ്പം അവരുടെ ശത്രുക്കൾ ഭയചകിതരാകുകയും ചെയ്തു. ഇവിടെ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇവിടെ ശത്രുക്കൾക്കെതിരെ പ്രവർത്തിക്കുവാനുള്ള നല്ല അവസരമായി നമുക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാരണം നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് സമയം വേണം. കാരണം ദൈവത്തിന് ദൈവത്തിൻ്റേതായ സമയമുണ്ട്. മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിന് അവരെ ഒരുക്കണം, സജ്ജീകരിക്കണം. അതുകൊണ്ട് ഒരല്പം സാവകാശം ആവശ്യമാണ്. ഗിൽഗാലിൽ വച്ച് പരിച്ഛേദന എന്ന് പറയുന്ന ദൈവവുമായിട്ടുള്ള ഉടമ്പടി, അത് പുനരാരംഭിക്കുവാൻ യഹോവ യോശുവയോട് കൽപ്പിച്ചു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനയേറ്റവരായിരുന്നു. എന്നാൽ യുദ്ധപ്രാപ്തരായിരുന്ന പുരുഷന്മാരെല്ലാം ഇതിനോടകം മരിച്ചുപോയി. ആവർത്തനം 2:16. 40 സംവത്സരമായിട്ട് അവരുടെ ഇടയിൽ പരിച്ഛേദന നടന്നതേയില്ല. അഥവാ മരുഭൂമിയിൽ ജനിച്ച ആരും തന്നെ പരിച്ഛേദനയേറ്റിരുന്നില്ല. 40 വർഷത്തെ അലച്ചിലിനിടയിൽ പുതിയൊരു തലമുറ ജനിച്ചിരുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവർ പൂർണ്ണമായും അനുഭവിക്കേണ്ടതിന് അവരുടെ പുനരുദ്ധാരണത്തിൻ്റെ അടയാളമെന്ന നിലയിൽ അവർ ഈ ചടങ്ങിന് ഇപ്പോൾ വിധേയപ്പെടേണ്ടതായിട്ടുണ്ട്. മരുഭൂമിയിൽ അലഞ്ഞു നടന്നിരുന്ന കാലം അത്രയും. വാഗ്ദത്ത ദേശം ലഭിക്കാത്തതിനാൽ അവർ മിസ്സീമരാൽ നിന്ദിക്കപ്പെട്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണവും കൽപ്പനയും അനുസരിക്കുമ്പോൾ അവരുടെ നിന്ദ മാറിപ്പോകുന്നു. ഗിൽഗാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നിന്ദ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അവരെ പരിച്ഛേദനയേറ്റ് ദൈവവുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ ജനത പരിച്ഛേദന നടത്തുന്നത് ഇത് 2ാം പ്രാവശ്യമാണ്. യോർദാൻ കടന്നതിൻ്റെ 4ാം ദിവസം പെസഹ ആചരിച്ചു. ഇവിടെ യോശുവയുടെ വിശ്വാസം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുദേശത്തായിരുന്നിട്ട് പോലും അവൻ തൻ്റെ സൈന്യത്തിലുള്ളവരെ പരിച്ഛേദന കഴിക്കുകയും പെസഹ ആചരിക്കുകയും ചെയ്തുകൊണ്ട് യഹോവയായ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് ഒട്ടും സൈനികപരം അല്ലാത്ത പ്രവൃത്തികളായിട്ടാണ് ഇവ അറിയപ്പെടുന്നത്. ഈ പ്രവൃത്തികൾ സൈനികപരമല്ലെങ്കിലും ദൈവം ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുകയും ചെയ്യണം. പരിച്ഛേദന ചെയ്തു, പെസഹ ആചരിച്ചു, ഇനിയും അവർ സജ്ജരാകുകയാണ്. ഒരു യുദ്ധം നടത്തുമ്പോൾ അവരുടെ മൊറാലിറ്റി വർദ്ധിക്കുകയാണ്. അവർ ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നു. ഈ ഒരു
ഈ ആചാരങ്ങളും മരുഭൂമിയിൽ അവഗണിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതിവിടെ പുനരാരംഭിക്കുന്നു. അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരു അടയാളമായിരുന്നു പരിച്ഛേദന. ദൈവം തൻ്റെ വിശ്വസ്തതയിൽ അവർക്ക് ദേശം നൽകിക്കൊണ്ട് നിരുപാധികമായി തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുകയായിരുന്നു. വിജയത്തിന് അനിവാര്യമായി ജഡത്തിലെ മാലിന്യം നീക്കിക്കളയുന്നതിൻ്റെയും സ്വയശിക്ഷണത്തിൻ്റെയും ഒരു ചിത്രം കൂടിയായിരുന്നു അത്. പെസഹ അവരുടെ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയായിരുന്നു. ദൈവം അവരെ ചോരത്തളി ആചരിച്ച് മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത ആ ഓർമ്മ അവർ പുതുക്കുകയാണ്. അത് തലമുറ തലമുറയായി പുതുക്കണം എന്ന് അവരോട് പറയുകയും ചെയ്തു. തൻ്റെ ജനത്തെ വിളിക്കുന്നതിനും അവരെ പുറപ്പെടുവിക്കുന്നതിനുമുള്ള ദൈവത്തിൻ്റെ ആന്തരിക ഉദ്ദേശം ദൈവകൃപ ഒന്നു മാത്രമായിരുന്നു, അവൻ്റെ വിശ്വസ്തതയായിരുന്നു അവനവരെ ദേശത്ത് കൊണ്ടുവരുമെന്നുള്ള ഉറപ്പ്. ഇസ്രായേൽ ജനത പരിച്ഛേദന ഏൽക്കുന്നതിലൂടെ ദൈവവുമായിട്ടവർ ഏകീഭവിക്കുന്നു. പാപജടത്തെ ഉരിഞ്ഞു കളഞ്ഞിട്ട് അവർ ദൈവത്തോട് ചേരുകയാണ്. അവരുടെ ഹൃദയം സമ്പൂർണമായി ദൈവത്തിൽ അർപ്പിക്കുക. ഇവിടെ ദേശം മൊത്തമായി അവരുടെ വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അവർ ജോർദാൻ കടന്നപ്പോൾ മൊത്തമായിട്ടുള്ള ഒരു അനുഭവം കാണുവാൻ കഴിയും. എന്നാൽ ഈ അനുഭവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരുന്നു പരിച്ഛേദന എന്ന് പറയുന്നത്. അതവർ നിർവഹിച്ചു. കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ അവർ ധൈര്യപ്പെട്ടു. ആ ഒരുക്കത്തോടുകൂടി അവർ മുൻപോട്ട് പോവുകയാണ്. കനാൻ ദേശത്ത് പ്രവേശിക്കുന്ന തയ്യാറെടുപ്പിലെ മൂന്നാമത്തെ കാര്യം, അവർ അന്ന് മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചുകൊണ്ടിരുന്നത് കനാനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നിന്നുപോയി എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നു. അവർ തന്നെത്താൻ കൃഷി ചെയ്ത് വിളയിച്ച ആഹാരം ഭക്ഷിക്കുവാൻ തുടങ്ങി. നാച്ചുറലായിട്ടുള്ള ആഹാരം ദൈവം അവർക്ക് കൊടുത്തു, അതവർ ഭക്ഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതത്തിന് ഒരു സ്ഥാനമുണ്ട്. എന്നാൽ ദൈവം തൻ്റേതായ സമയത്ത് അത് അവസാനിപ്പിക്കുന്നു. പിന്നീട് ഈ സാധ്യമായ കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ ദൈവം അസാധ്യമായ കാര്യം ചെയ്യുവാൻ നമ്മെ സഹായിക്കുമെന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. ഇവിടെ കനാനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കഴിവുകൊണ്ട് ഭൂമി കൃഷി ചെയ്ത് വിളയിക്കുവാനും ആഹാരം കഴിക്കുവാനുമുള്ള സാധ്യതയുള്ളപ്പോൾ അവരത് ചെയ്യണം. അതിന് സാധ്യതയില്ലാതെ വന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. അപ്പോൾ അവിടെ സ്ത്രീകൾ അവർ പുളിപ്പില്ലാത്ത അപ്പം അത് ചുട്ട് പെസഹ ഇവിടെ ആചരിക്കുകയാണ്. അപ്പം ദൈവം അവരെ എങ്ങനെ വിടുവിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സത്യം അവരിവിടെ ഓർക്കുന്നു. യോശുവ ഇവിടെ ഊരിപ്പിടിച്ച് നിൽക്കുന്ന ആ വാളുമായി നിൽക്കുന്ന ദൂതനെ എതിരേൽക്കുകയാണ്. യോശുവ ദൂതൻ്റെ അടുത്ത് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ദൂതൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കാരണം യോശുവ നിലത്ത് വീണു, അവനെ ആരാധിക്കുമ്പോൾ ആ ആരാധന അവൻ സ്വീകരിക്കുന്നു. മാത്രമല്ല നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമെന്ന് പറയുന്നു. തന്നെ തന്നെ ദൈവസേനയിൽ സമർപ്പിക്കുവാനും ഒരു പുതിയ ആരംഭം കുറിക്കുവാനും ദൂതൻ ദൈവത്തോട് പറയുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി രുചിച്ചറിയുവാനായിട്ട് യോശുവയ്ക്ക് കഴിഞ്ഞു. അത് ജനവുമായി മുൻപോട്ട് പോകുവാനുള്ള വലിയ ശക്തി പകരുകയായിരുന്നു. ഈ വലിയ അനുഭവം യോശുവയുടെ ജീവിതത്തിൽ ധൈര്യം പകരുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്കും നമ്മെ തന്നെ താഴ്ത്താം. ദൈവം നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള ധൈര്യം തരും.